സിനഡ് പിതാക്കന്മാർ ആ തെറ്റ് തിരുത്താതെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കാത്ത ഒരു വിമത വൈദികരുടെ മേലും അനാവശ്യമായി ഇനി കുതിര കയറരുത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. എറണാകുളം അങ്കമാലി അതിരൂപത ഏകീകൃത കുർബാന പ്രതിസന്ധി വിഷയത്തിൽ ചില കാര്യങ്ങളെക്കുറിച്ച് വളരെ കാര്യഗൗരവമായി ആലോചിച്ചപ്പോൾ വിമത വൈദികരുടെ സൈഡിൽ ചില ശരികൾ ഉണ്ട് എന്ന് മനസ്സിലായി. അതുമാത്രമല്ല, സിറോ മലബാർ സഭ സിനഡ് പിതാക്കന്മാരുടെ കൈകളിൽ ഗുരുതരമായ തെറ്റും ഉണ്ട് എന്ന് മനസ്സിലായി. ഇന്നത്തെ എൻ്റെ വീഡിയോ അതിനെക്കുറിച്ച് മാത്രമുള്ളതാണ്. പരിശുദ്ധ കുർബാന പ്രതിസന്ധി വിഷയത്തിൽ ഈ സമയം വരെ ഞാൻ ഇങ്ങനെ ഒരു കാര്യം സംസാരിച്ചിട്ടില്ല, ഇത് ആദ്യമായാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ഇന്ന് ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർക്കൊപ്പമാണ്. സിനഡ് പിതാക്കന്മാരെ അവർ ചെയ്യാത്ത ഒരു കാര്യത്തെ അതിഗൗരവമായി ഞാൻ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത്രയും പറഞ്ഞത് കേട്ടത് വച്ച് ആരെങ്കിലും സഭാസ്നേഹികളോ വിമതരോ എന്നെ തെറി പറയുന്നതിന് മുമ്പ് പരിപൂർണമായി വീഡിയോ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എന്നോട് പ്രതികരിക്കാം. പ്രിയ സ്നേഹിതരെ, MTNS മീഡിയയിലേക്ക് സ്വാഗതം. എറണാകുളം അങ്കമാലി അതിരൂപത വിമത വൈദികരുടെ മേൽ സിനഡ് പിതാക്കന്മാരോ മറ്റാരുമാകട്ടെ അനാവശ്യമായി കുതിര കയറുന്നത് താൽക്കാലികമായി അവസാനിപ്പിക്കണം. ഏകദേശം 2 വർഷമാകുന്നു സിറോ മലബാർ സഭയിൽ, അതും പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിമത വൈദികർ അതിശക്തമായ ധിക്കാര പ്രവൃത്തികൾ തുടരുന്ന ഈ സാഹചര്യത്തിൽ നിരവധി സർക്കുലറുകൾ, വിജ്ഞാപനങ്ങൾ, പ്രശ്ന പരിഹാരത്തിനായി റോമുമായി ബന്ധപ്പെടുന്നു, പേപ്പൽ ഡെലിഗേറ്റ് വരുന്നു. അതിനുശേഷം മാർപ്പാപ്പ തൻ്റെ തനതായ ഭാഷാശൈലിയിൽ ഒരു വീഡിയോ സന്ദേശത്തിലൂടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സിറോ മലബാർ വിശ്വാസികളോട് സംസാരിക്കുന്നു. അങ്ങനെ ഒരിക്കലും വിശ്വാസികൾക്ക് പ്രെഡിക്റ്റബിൾ അല്ലാത്ത കാര്യങ്ങളാണ് കുർബാന വിഷയത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം രൂപപ്പെട്ടിട്ടും വിമത വൈദികരുടെ നേതൃത്വത്തിൽ ഒരുപറ്റം അൽമായ ഗുണ്ടകളെ പൊതുനിരത്തുകളിൽ അഴിഞ്ഞാടാൻ വിട്ടിട്ടും പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് നിശ്ചയമില്ലാതെ നിൽക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ ചില കാര്യങ്ങൾ തുറന്നു പറയാതെ വയ്യ. സിനഡ് പിതാക്കന്മാരോട് ഒരു ചോദ്യം: എന്തിനായിരുന്നു ഇതെല്ലാം? ആർക്കു വേണ്ടിയായിരുന്നു ഇതെല്ലാം? നിങ്ങൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത് എന്ന് നിങ്ങൾക്ക് വല്ല നിശ്ചയവും ഉണ്ടോ? നിങ്ങൾ ആർക്കു വേണ്ടി നിലകൊള്ളുന്നുവെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും നിശ്ചയമുണ്ടോ? എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരുടെ കാര്യത്തിൽ നിങ്ങൾ എന്ത് നിലപാടാണ് എടുത്തത്? ഈ കഴിഞ്ഞ കുറേ നാളുകളായി എറണാകുളം അങ്കമാലി അതിരൂപത ഏകീകൃത കുർബാന പ്രതിസന്ധി വിഷയത്തിൽ എറണാകുളം രൂപതയ്ക്ക് പുറമെ കുറേ പിതാക്കന്മാർ ബോധവൽക്കരണ പരിപാടികളുമായി ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട്. പല സോഷ്യൽ മീഡിയകളിലൂടെ, ഫേസ്ബുക്ക്, വാട്സപ്പ്, ചെറിയ വീഡിയോകൾ, പല ഓൺലൈൻ മാധ്യമങ്ങൾ, ലൈവ് പ്രോഗ്രാമുകൾ, ഇതിലൂടെയെല്ലാം എറണാകുളത്തെ അച്ഛന്മാരെ ബോധവൽക്കരിച്ചുകൊണ്ട്, വിശ്വാസികളെ ബോധവൽക്കരിച്ചുകൊണ്ട് പല പിതാക്കന്മാരും രംഗത്ത് വന്നിട്ടുണ്ട്. എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങളുടെ അനാവശ്യമായ ഈ ബോധവൽക്കരണ പരിപാടി താൽക്കാലികമായി നിങ്ങളൊന്ന് അവസാനിപ്പിക്കുക. ഇവിടെ ആർക്കാണ് ബോധവൽക്കരണം? വിശ്വാസികൾക്കാണോ ബോധവൽക്കരണം? സഭയെ അനുസരിക്കാത്ത, ധിക്കരിക്കുന്ന വൈദികർക്കാണോ ബോധവൽക്കരണം? ഞാൻ നിങ്ങളോട് എല്ലാവരോടുമായി ഒരു കാര്യം ചോദിക്കട്ടെ. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ എത്ര പിതാക്കന്മാരുണ്ട്? സിനഡിൽ ഉള്ള എത്ര പിതാക്കന്മാരുണ്ട്? നിങ്ങൾ ആരെങ്കിലും ഒരു ബോധവൽക്കരണ വീഡിയോ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്ക് വേണ്ടി ഒരു വീഡിയോ ചെയ്യാൻ തയ്യാറായിട്ടുണ്ടോ? ഒരു കുറിപ്പ് എഴുതാൻ തയ്യാറായിട്ടുണ്ടോ? വിശ്വാസികളോട് നിങ്ങൾ എന്തെങ്കിലും ഒരു വാക്ക് തുറന്നു പറയാൻ എറണാകുളത്തുള്ള ഏതെങ്കിലും പിതാക്കന്മാർ ശ്രമിച്ചിട്ടുണ്ടോ? പിന്നെ നിങ്ങൾ എന്തിനാണ് എറണാകുളത്തിന്റെ ചട്ടക്കൂട് വിട്ട് അതിന് പുറമേ നിന്നൊരു കളി ആർക്കു വേണ്ടിയാ? അതാണ് ഞങ്ങൾ വിശ്വാസികൾക്ക് മനസ്സിലാകാത്തത്. അതുകൊണ്ട് സിനഡിൽ വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കാതെ സിനഡിന് പുറമെ, അതിരൂപതയ്ക്ക് പുറമെ ഈ ബോധവൽക്കരണ പരിപാടി എന്ന് പറയുന്നത് തൽക്കാലത്തേക്ക് നിങ്ങളൊന്ന് അവസാനിപ്പിക്കുക. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ഞാൻ അതിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരെ ഇനി അങ്ങനെ ആരും പീഡിപ്പിക്കരുത്. അവർക്ക് അവരുടെ വൈദിക ജീവിതത്തിൽ വളരെ വ്യക്തമായി തീരുമാനമെടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ ഇതുവരെ സിനഡ് പിതാക്കന്മാർ കുർബാന പ്രശ്നത്തിൽ നിങ്ങൾ എടുത്തിട്ടില്ല. അതാണ് ആദ്യം എടുക്കേണ്ടിയിരുന്നത്. അതെടുക്കാതെ അവരെ
പീഡിപ്പിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ആ തീരുമാനം എടുക്കുന്നത് വരെ എറണാകുളം അങ്കമാലി അതിരുപതിയിലെ വൈദികർ കുറച്ചുനാൾ സ്വതന്ത്രമായി നടക്കട്ടെ. സിനഡ് പിതാക്കന്മാർ ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ കൃത്യമായ രീതിയിൽ ചെയ്യാതെ അതിരൂപതയ്ക്ക് പുറമേ നിന്ന് വാട്സപ്പിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ യൂട്യൂബിലൂടെ ഇവരുടെ അണ്ണാക്കിലേക്ക് തള്ളിക്കയറ്റാൻ ശ്രമിച്ചിട്ട് യാതൊരു കാര്യവുമില്ല, കഥയുമില്ല. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള കഴിവില്ലെങ്കിൽ ആ പണിക്ക് നിൽക്കരുത്. തങ്ങൾക്ക് കപ്പലണ്ടി പൊതിയാൻ സർക്കുലർ ഇറക്കരുത് എന്ന് വിമത വൈദികരും അൽമായ മുന്നേറ്റം ഗുണ്ടകളും പറഞ്ഞതിൽ എന്താണ് തെറ്റ്? നിങ്ങൾ ഇറക്കിയ സർക്കുലറിൽ എന്തെങ്കിലും വ്യക്തതയുണ്ടോ? ഞാൻ ആ കഥയിലേക്ക് വരാം. എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിസാര കാര്യങ്ങൾക്ക് പോലും ഇവിടെ ആളെ പിടിച്ചു കൊല്ലുന്നില്ല? സ്ത്രീകളെ അനിയന്ത്രിതമായി പീഡിപ്പിക്കുന്നില്ല? പോക്സോ കേസുകൾ എന്തുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്നില്ല? ഇത് ഉണ്ടാകുന്നില്ല എന്നല്ല പറഞ്ഞു വരുന്നത്. 100 എണ്ണം ഉണ്ടാകേണ്ട സ്ഥാനത്ത് 1-2 ഉണ്ടാകുന്നു. ഞാനീ പറഞ്ഞു വന്നത് കുറച്ചുകൂടി വ്യക്തമാകുന്ന ഭാഷയിൽ പറയാം. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ വാക്കിന് ആളുകൾ കത്തിയെടുത്ത് വീശാത്തതിൻ്റെ കാരണം എന്താ? അകത്ത് കിടക്കും. ആളെ കൊന്നാൽ ശിക്ഷ എന്താ? ഏറ്റവും കുറഞ്ഞത് 1-2 ജീവപര്യന്തം അകത്ത് കിടക്കേണ്ടി വരും, അല്ലെങ്കിൽ തൂക്കുകയർ. ഒരു പോക്സോ കേസിൽ അകത്ത് പോയാൽ എത്ര വർഷമാണ് കഠിന തടവ്? എന്നുകൊണ്ട് അവിടെയും ഇവിടെയും ചില കേസുകൾ നോട്ട് ചെയ്യപ്പെടുന്നതല്ലാതെ ഇത്തരത്തിലുള്ള കേസുകൾ എന്തുകൊണ്ട് വർദ്ധിക്കുന്നില്ല? അതിനൊരു കാരണമേ ഉള്ളൂ, അതിൻ്റെ അത് ലംഘിക്കപ്പെട്ടാൽ, ആ കുറ്റകൃത്യം ചെയ്താൽ അതിൻ്റെ ശിക്ഷ അതീവ ഗുരുതരമാണ്. തങ്ങൾ ചെയ്യുന്ന തെറ്റിൻ്റെ ഗൗരവത്തെക്കുറിച്ച് ബോധമില്ലാത്തവർ അതേ തെറ്റുകൾ തുടരെ 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 അനിയന്ത്രിതമായി ചെയ്തുകൊണ്ടേയിരിക്കും. അതുമാത്രമാണ് എറണാകുളം അങ്കമാലി അതിരൂപത കുർബാന പ്രതിസന്ധി വിഷയത്തിൽ സംഭവിച്ചത്. 2022 ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി മാത്രം കൂടിയ സിനഡിലാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇപ്പോൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജനാഭിമുഖ കുർബാന ഇല്ലിസിറ്റാണ് എന്ന് സർക്കുലറിൽ സിനഡ് പിതാക്കന്മാർ പറഞ്ഞത്. എന്നാൽ അതേ സർക്കുലറിൽ ഈ ഇല്ലിസിറ്റായ കുർബാന ആ സർക്കുലർ വായിക്കാതിരിക്കുകയോ വീണ്ടും ഇല്ലിസിറ്റ് കുർബാന പള്ളികളിൽ തുടരുകയോ ചെയ്താൽ എന്താണ് ഗുരുതരമായ നടപടിയെന്ന് നിങ്ങൾ എന്തുകൊണ്ട് സർക്കുലറിൽ വ്യക്തമായി പറഞ്ഞില്ല? അത് പറയാതെ ഈ ഇല്ലിസിറ്റ് കുർബാന തുടരുന്ന അച്ഛന്മാരുടെ മേൽ കുതിര കയറിയിട്ട് കാര്യമുണ്ടോ? സിനഡ് പിതാക്കന്മാർ മറുപടി പറയണം. അവർ ആ തെറ്റ് വീണ്ടും ചെയ്താൽ, ഒരു അച്ചടക്ക ലംഘനം നടത്തിയാൽ, ഗുരുതരമായ സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്താൽ, തുടർന്നാൽ, അതും വൈദികർ ചെയ്താൽ, നിങ്ങൾക്കുണ്ടാകാവുന്ന ഒരു നടപടികളെക്കുറിച്ച് എന്തുകൊണ്ട് നിങ്ങൾ സർക്കുലറിൽ വളരെ വ്യക്തതയോടുകൂടി അവതരിപ്പിച്ചില്ല? കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് നിഷാന്ത് ചാലമേൽ അദ്ദേഹം എഴുതിയ ഒരു ഷോർട്ട് വീഡിയോയിൽ ഒരു കാര്യഗൗരവമായ ഒരു വിഷയം അവതരിപ്പിക്കുകയുണ്ടായി. ഒന്ന് കേട്ടു നോക്കാം. ഓരോ ദിവസവും സർക്കുലർ ഇറങ്ങുന്നു, ചവച്ചോട്ടയിൽ ഇടുന്നു, അനുസരണകർ കാണിക്കുന്നു. ഒരു മാർപ്പാപ്പ വരെ നേരിട്ട് പറഞ്ഞിട്ട് അനുസരിക്കാത്ത ഒരു കൂട്ടം നികൃഷ്ട ജീവികൾ വസിക്കുന്ന ഒരു ഇടമായിട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയെ ഇവിടുത്തെ പിതാക്കന്മാർ മാറ്റിയിരിക്കുകയാണ്. നട്ടിലില്ലാത്ത പിതാക്കന്മാരെ നിങ്ങളോട് ഒരു കാര്യം അപേക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളിങ്ങനെ സർക്കുലർ ഇറക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാവോ? ഈ ജനാഭിമുഖ കുർബാന എറണാകുളം അതിരൂപതയിലല്ല, സീറോ മലബാർ ചർച്ചിലാകമാനം നിരോധിച്ചിരിക്കുന്നു എന്നൊരു വാക്ക് ഉദ്ധരിച്ചുകൊണ്ട് ഒരു 2 ലൈൻ ഡിക്രി ആയിട്ട് ഇറക്കാനുള്ള ആർജവം കാണിക്കാവോ? കാരണം നിങ്ങൾ ഇതുവരെയും ഇല്ലിസിറ്റ് ആയിട്ടുള്ള കുർബാന നിരോധിച്ചതായിട്ട് അറിയിച്ചിട്ടില്ല. ആദ്യം യു ബാൻ ഇറ്റ്, നിങ്ങളത് നിരോധിക്കുക. ആദ്യം ദിസ് ഈസ് ഇല്ലിസിറ്റ് എന്ന് പറയല്ല, അത് നിരോധിക്കാനുള്ള ആർജവം കാണിക്കുക. ജനാഭിമുഖ കുർബാന നിങ്ങൾ നിരോധിച്ചിട്ടില്ല, ഇല്ലിസിറ്റാന്നേ പറഞ്ഞിട്ടുള്ളൂ, നിരോധിച്ചിട്ടില്ല. പലപ്പോഴും എന്റെ മനസ്സിൽ തോന്നിയ വിഷയമാണെങ്കിലും ഇദ്ദേഹം ഇത് ഒന്നുകൂടി പറഞ്ഞതിന് ശേഷമാണ് ഇന്ന് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കണം എന്നെനിക്ക് തോന്നിയത്. എത്രയോ സർക്കുലറുകൾ ഇവിടെ ഇറങ്ങി. നിങ്ങൾ ഏതെങ്കിലും സമയത്ത് ഈ ഒരു സർക്കുലറിൽ ഈ ഇല്ലിസിറ്റായ കുർബാന, ഇത് സഭ നിരോധിച്ച കുർബാനയാണ്, ഈ കുർബാന ഇൻവാലിഡായ കുർബാനയാണ്, ഈ കുർബാന ഇനി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ
ഒരു അൾത്താരകളിലും അർപ്പിക്കാൻ പാടില്ല. താൽക്കാലികമായി 3 വർഷത്തേക്ക് വേണ്ടി മാത്രം ഒരു ദൈവാലയത്തിൽ വരുന്ന ഒരു ഇടവക വികാരി, ഒരു കൊച്ചച്ഛൻ, എങ്ങനെ അദ്ദേഹത്തിന് ആ വികാരിക്ക് എന്ത് അവകാശമാണ് ഉള്ളത് ആ ഇടവകയിലെ ജനങ്ങളുടെ അവകാശങ്ങളുടെ മേൽ കുതിര കയറാൻ? സിറോ മലബാർ സഭയിലെ വിശ്വാസികൾ അല്പം കൂടി അന്തസ്സോടെ ജീവിക്കുന്നത് കൊണ്ടല്ലേ നിങ്ങളൊക്കെ തല്ലുവാങ്ങാതെ നടക്കുന്നത്? നിഷാന്ത് പറഞ്ഞ ആ ഒരു വാക്കിലേക്ക് ഞാൻ വീണ്ടും വരാം. 2 വരി, 2 വരി, ഇത്രമാത്രം സർക്കുലറുകളൊന്നും ഇറക്കി നിങ്ങൾ മെനക്കെടേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ മാർപ്പാപ്പ നേരിട്ടറിഞ്ഞ് ഡെലിഗേറ്റ് വന്ന് എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെട്ട് ഒരു വീഡിയോ വരെ ചെയ്തു. അതിൻ്റെ പോലും ആവശ്യമുണ്ടായിരുന്നില്ല. നിങ്ങളൊരു സർക്കുലറിൽ ഇല്ലിസിറ്റാണ് എന്ന് പറഞ്ഞ കുർബാന എന്തുകൊണ്ട് അതൊരു ഡിക്രിയാക്കിയില്ല? എന്തുകൊണ്ട് ഡിക്രിയാക്കിയില്ല? സിനഡ് പിതാക്കന്മാർ മറുപടി പറഞ്ഞേ പറ്റൂ. ആരെ പേടിച്ചിട്ട്, ആരെ സംരക്ഷിക്കാൻ, ആർക്കു വേണ്ടി? ഇതൊന്നും ചെയ്യാതെ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് പുറത്തുള്ള ബോധവൽക്കരണ പരിപാടികൾ സകലരും അവസാനിപ്പിക്കണം. ഇനി ആദ്യം വേണ്ടത് ഡിക്രിയാണ്. ഈ കുർബാന ക്രമം ഇതിവിടെ നടപ്പാക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ലെങ്കിൽ ഒരു സർക്കുലറുകളും ഇറക്കേണ്ടതില്ല. ഇംപ്ലിമെന്റ് ചെയ്യാൻ ആണ് എങ്കിൽ, അതിനുള്ള ആർജവമുണ്ട് എങ്കിൽ മാത്രമേ വിശ്വാസികളെ പോലും ഈ ഒരു പ്രശ്നത്തിലേക്ക് നിങ്ങൾ വലിച്ചിഴയ്ക്കാൻ പാടുള്ളൂ. നിങ്ങൾക്കെങ്ങനെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരെ കുറ്റപ്പെടുത്താൻ പറ്റും? ഇത് ലംഘിച്ചാലുള്ള ശിക്ഷാവിധിയെക്കുറിച്ച് നിങ്ങൾ ആ സർക്കുലറിൽ ബോധ്യപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഈ വിഷയത്തിൽ ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർക്കൊപ്പമാണ്. ഞാൻ അവരെ അനുകൂലിച്ച് സംസാരിക്കുന്നു. സിനഡ് പിതാക്കന്മാരെ, ആ സർക്കുലറിൽ അതൊരു ഡിക്രിയാക്കാത്തതിനും അത് ലംഘിച്ചാലുള്ള നടപടികളെക്കുറിച്ച് നിങ്ങൾ സർക്കുലറിൽ പറയാത്തത് കൊണ്ടും സിനഡ് പിതാക്കന്മാർ ചെയ്തതും ഗുരുതരമായ ലംഘനം തന്നെയാണ്. നിങ്ങൾക്ക് ആർക്കും എന്നോട് എന്തെല്ലാം തോന്നിയിട്ടും യാതൊരു കാര്യവുമില്ല. ഞാൻ ഉള്ള സത്യങ്ങൾ സത്യമായി തന്നെ പറയും. എനിക്കിവിടെ ഒരാളെയും സംരക്ഷിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ജനാഭിമുഖ കുർബാന, ഇല്ലിസിറ്റായ കുർബാന, അത് നിരോധിച്ചതാണ് എന്ന് നിങ്ങൾ ഡിക്രിയാക്കുക. സഭ നിരോധിച്ച കുർബാന എന്നിട്ടും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏതെങ്കിലും വൈദികർ ഏതെങ്കിലും പള്ളികളിൽ അർപ്പിച്ചാൽ ഇന്ന് നിശബ്ദരായി നിൽക്കുന്ന 99% ആളുകളും സീറോ മലബാർ സഭയുടെ കൂടെ നിൽക്കും. അതാണ് വിശ്വാസികൾ. വിശ്വാസികൾക്ക് ആ ഒരു ഉറപ്പ് കിട്ടിയിട്ടില്ല. വിശ്വാസികൾക്ക് ആ ഒരു ഉറപ്പ് കിട്ടണമെങ്കിൽ ഇത് പരിപൂർണമായി നിരോധിച്ചതാണ് എന്ന് നിങ്ങൾ വിശ്വാസികളെ ബോധ്യപ്പെടുത്ത്, നിങ്ങൾ അച്ഛന്മാരെ ബോധ്യപ്പെടുത്ത്. ആ പണിയല്ലേ ആദ്യം ചെയ്തത്? അത് ചെയ്യാതെ ഏകീകൃത കുർബാന അർപ്പിക്കുക, ഏകീകൃത കുർബാന അർപ്പിക്കുക. മറ്റു 34 രൂപതകളിലും അത് അർപ്പിച്ചു എന്ന് കരുതി എറണാകുളത്തെ ആൾക്കാർ അർപ്പിക്കണമെന്നില്ല. എറണാകുളത്തുള്ളത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ, മറ്റു 34 രൂപതകൾ ഉള്ളതുപോലെ അത്ര അനുസരണയുള്ള കുഞ്ഞാടുകളല്ല ഇത്. ഇത് മുട്ടനാടുകളാണ്. ഇവരെ അനുസരിപ്പിക്കണമെങ്കിൽ അതിന് തക്ക ശിക്ഷാരീതി തൊട്ട് മുമ്പിലുണ്ട് എന്ന് ഇവരെ ബോധ്യപ്പെടുത്തണം. ഒരു നടക്കൊന്നും പോകുന്ന ഇനമല്ലെന്ന് നിങ്ങൾക്ക് ഇപ്പോഴാണോ മനസ്സിലായത്? സീറോ മലബാർ സഭയുടെ പരിശുദ്ധമായ ആരാധനാക്രമം 2000 വർഷത്തിനടുത്ത് പാരമ്പര്യമുള്ള, ദൈവത്തിലേക്ക് നോക്കി അൾത്താറിയിലേക്ക് മാത്രം നോക്കി ബലിയർപ്പിക്കുന്ന പാരമ്പര്യമുള്ള പരിശുദ്ധമായ ആരാധന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തലയ്ക്ക് വെളിവില്ലാത്ത, പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിവില്ലാത്ത മരവാഴകളെ നന്നാക്കാൻ ഇറങ്ങുമ്പോൾ പരിപൂർണമായി ബാൻ ചെയ്ത സർക്കുലർ വീണ്ടും കുർബാന ചെല്ലിയാൽ അതിൻ്റെ നടപടി അത് ബോധ്യപ്പെടുത്തിയിട്ട് വേണം എറണാകുളത്ത് ഈ കാര്യം നടപ്പാക്കാൻ. അത് ലംഘിച്ചാലുള്ള നടപടികളെക്കുറിച്ച് എറണാകുളം അങ്കമാലി അതിരൂപത വൈദികർക്ക്, വിമത വൈദികർക്ക് ബോധ്യമില്ലാത്തത് കൊണ്ടാണ് ഈ 2 വർഷക്കാലം മുട്ടിലിഴയുന്നത് പോലെ ഈ വിഷയം ഇഴഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സിനഡ് പിതാക്കന്മാർ ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തണം. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 350 വിമത വൈദികരിൽ എണ്ണയും കുഴമ്പും സോപ്പും തേച്ച് ഇവിടെ ആരെ കുളിപ്പിച്ച് കടത്താനായിരുന്നു ഈ പദ്ധതി എന്നുകൂടി വിശ്വാസികൾക്ക് നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം. അതുകൊണ്ട് ഇനി സീറോ മലബാർ സഭയുടെ സിനഡ് പിതാക്കന്മാർ ചെയ്യേണ്ടത് ഇതൊരു ഡിക്രിയാക്കുക. ഇനിയും തുടർന്നാൽ ഉണ്ടാകാവുന്ന ശിക്ഷാ നടപടികൾ.
അതാദ്യം ചെയ്യട്ടെ. എന്നിട്ടും വിമത വൈദികർ പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ, ജനാഭിമുഖ കുർബാന തുടരുകയാണെങ്കിൽ, ഒരേ ഒരു വാക്ക്, 350 പള്ളികളിലെയും വിശ്വാസികളോട് സീറോ മലബാർ സഭ ഒരേ ഒരു വാക്ക് പറഞ്ഞാൽ മതി, അൾത്താരകളിൽ ഇല്ലിസിറ്റ് അൾത്താരകളിൽ നിരോധിച്ച് കുർബാന അർപ്പിക്കുന്ന വൈദികരെ, ഇടവക ജനമേ, നിങ്ങൾ അവരെ മാറ്റണമെന്ന് പറഞ്ഞാൽ സെക്കൻഡുകൾ കൊണ്ട് ഇടവക ജനം അവരെ നീക്കിത്തരും. തൽക്കാലം 1350 അച്ഛന്മാരെ നിങ്ങൾ ഒന്ന് കരുതി വയ്ക്കുക ഈ പണിയൊക്കെ ചെയ്യുന്നതിന് മുമ്പ്. അതാദ്യം സംഭവിക്കട്ടെ. അതാണ് ഇനി ചെയ്യേണ്ടത്. അത് മാത്രമാണ് ഇനി സംഭവിക്കേണ്ടത്. കരിമൂർക്കനെ പിടിക്കാൻ വരുമ്പോ ഈർക്കിളി കൊണ്ട് കുടുക്കിട്ട് വരരുത്. എറണാകുളത്തുള്ളത് മുഴുവൻ കരിമൂർക്കന്മാരാണ്. അത് ഇനിയെങ്കിലും മനസ്സിലാക്കുക.